ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ട്വൽത്ത് നൈറ്റ് എന്ന ഡ്രാമയാണ്. ഇവിടുത്തെ ഫസ്റ്റ് ക്യാരക്ടർ ഓസിനോ ആണ്. ഓസിനോ ഒരു ഡ്യൂക്കാണ്. അടുത്തത് ഒലീവിയാണ്. ഒലീവിയ ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അടുത്ത ക്യാരക്ടർ വയോളയാണ്. വയോള ഒരു സിസറിയോ എന്നുള്ള ആളുടെ പേരിലാണ് ഇതിലറിയപ്പെടുന്നത്. വയോള ഇഷ്ടപ്പെടുന്നതും ഓർസിനോനെ ആണ്. അവർ തമ്മിൽ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വരുന്ന ക്യാരക്ടർ സെബാസ്റ്റ്യൻ ആണ്. സെബാസ്റ്റ്യൻ വയോളയുടെ ട്വിൻ ബ്രദറാണ്. രണ്ട് പേരും കാണാൻ ഒരുപോലെ ഇരിക്കുന്നതാണ്. പിന്നെ ഒലിവിയുടെ അങ്കിളായിട്ടുള്ള സർ ടോബിയാണ് നെക്സ്റ്റ് ക്യാരക്ടർ വരുന്നത്. അടുത്ത ക്യാരക്ടർ സർ ആൻഡ്രൂ ആണ്. സർ ആൻഡ്രൂ ടോബിയുടെ ഫ്രണ്ടാണ്. ടോബി ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ഒലിവിയയുടെ അങ്കിളാണ്. അതുപോലെ തന്നെ ഒലിവിയയുടെ മെയ്ഡ് സെർവൻ്റാണ് മരിയ എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ ഒരു ഒലിവിയയുടെ ഒരു പരിചാരകനാണ് മാൽവോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്യാരക്ടർ. പിന്നെ ഒരു സീ ക്യാപ്റ്റൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫാബിയൻ. അതും ഒലിവിയയുടെ സെർവൻസാണ്. ഒലിവിയയുടെ സെർവൻസിൽ പെട്ട ഒരാളാണ്. അപ്പോൾ ഒലിവിയയുടെ സെർവൻസ് തന്നെ കുറേ ഉണ്ട് പഠിക്കാൻ. അടുത്ത ക്യാരക്ടർ ക്ലൗണും ഒലിവിയയുടെ ഒരു പരിചാരകരാണ്. പിന്നെ വരുന്നത് വാലന്റൈൻ ആണ്. വാലന്റൈൻ ഡ്യൂക്കിൻ്റെ ആളാണ്. പിന്നെ ക്യൂരിയോ, അതും ഡ്യൂക്കിൽ പെടുന്ന ഡ്യൂക്കിൻ്റെ ഒരു അറ്റൻഡൻറ്റ് പോലെ വരുന്ന ഒരാളാണ്. പിന്നെ അന്റോണിയോ. അന്റോണിയോ സെബാസ്റ്റ്യൻ്റെ ഫ്രണ്ടാണ്. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വിൻ ബ്രദർ. അപ്പോൾ ഇനി ഒട്ടും മുഷിപ്പിക്കാത്ത നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. ട്വൽത്ത് നൈറ്റ്. ട്വൽത്ത് നൈറ്റ് എന്ന് പറയുന്ന ഈ പ്ലേ ഷേക്സ്പിയറിൻ്റെ ഒരു കോമഡി ജനറൽ പ്ലേ ആണ്. അതൊരു കോമിക് മോഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ, അതായത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വേറെ പ്ലേസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതെല്ലാം ഒരു ട്രാജിക് എൻഡിലാണ് അതിൻ്റെ എൻഡിങ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് ഇലീറിയ എന്ന് പറയുന്ന കിങ്ഡമിൽ വെച്ചിട്ടാണ്. ആ ഒരു രാജ്യത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. കഥയുടെ ഫസ്റ്റ് തന്നെ ഓർസിനോ, ഓർസിനോ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ ഓർസിനോ എന്ന് പറയുന്ന ഡ്യൂക്ക്, അദ്ദേഹം പാട്ട് കേട്ടിട്ട് അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ഒരു നോർമൽ സോങ് അല്ല കേൾക്കുന്നത്, റൊമാൻറ്റിക് സോങ് ആണ്. അത് കേട്ടിട്ട് അദ്ദേഹം ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ റൊമാൻറ്റിക് സോങ് കേൾക്കിട്ട് ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു കാമുകി ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ ഒരു സാരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒലീവിയയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒലീവിയയോടുള്ള പ്രണയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രണയം, അത് അതിൽ ആ പാട്ട്, ആ പാട്ടെല്ലാം അദ്ദേഹം കേട്ട് ആ ഒലീവിയോടുള്ള പ്രണയം അതിലിങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒലീവിയയുടെ ബ്രദർ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഒലീവിയ ആരും കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ഏതൊക്കെ പ്രപ്പോസൽ വന്നാലും അതെല്ലാം ഒഴിവാക്കി അവൾ അവളുടെ കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒലീവിയയെ കല്യാണം കഴിക്കാൻ സാധിക്കാത്തതിൽ വളരെയധികം വിഷമത്തിലാണ് ഓർസിനോ ഇരിക്കുന്നത്. ഇത് കഥയുടെ ഒരു ഭാഗത്ത് നടക്കുന്നതാണ്. വേറൊരു പാർട്ടിൽ, അതായത് വേറൊരു സൈഡിൽ, ഒരു ഷിപ്പിൽ രണ്ട് ട്വിൻ ബ്രദേഴ്സ്, ട്വിൻ ബ്രദേഴ്സ് അല്ല, രണ്ട് ഇരട്ട സഹോദരർ. ആ സഹോദരൻ എന്ന് ഒരാൾ ഗേളും ഒരാൾ ബോയുമാണ്. അല്ല, ഗേൾ എന്ന് പറയുന്നത് ആളുടെ പേര് വയോളയും അതുപോലെ തന്നെ ബോയ് അത് സെബാസ്റ്റ്യനുമാണ്. ഇവർ രണ്ടുപേരും കൂടെ കപ്പലിൽ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് കപ്പൽ അപകടത്തിൽപ്പെടുകയും അപകടത്തിൽ സെബാസ്റ്റ്യൻ കടലിൽ എവിടെയോ മുങ്ങിപ്പോവുകയും അവൻ്റെ സഹോദരിയായിട്ടുള്ള വയോള ഒരുവിധം ക്യാപ്റ്റൻ്റെ ഹെൽപ്പോടെ നീന്തി നീന്തി ഒരു കരയിൽ എത്തിച്ചേരുകയും ചെയ്യും. ആ എത്തിച്ചേരുന്ന രാജ്യം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇലീറിയയാണ്. അപ്പോൾ അവൾക്ക് അറിയില്ല എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, താൻ എത്തിയ സ്ഥലം എവിടെയാണ്, ഒരു പരിചയമില്ലാത്ത പ്രദേശമാണ്. അപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് അവൾക്ക് അറിയില്ല. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ജീവിക്കുക ഇനി, അല്ലെങ്കിൽ സഹോദരനെ എങ്ങനെ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും അവൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അവിടെ എത്തിക്കാൻ സഹായിച്ച ആ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇലീറിയ എന്ന് പറയുന്ന ഒരു കിങ്ഡമിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ രാജാവ്, അതായത് ഇവിടുത്തെ ഡ്യൂക്ക് ഓർസിനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുക, അതായത് നിനക്ക് അവിടെ ജോലി ചെയ്ത് ജീവിക്കാം, പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ നിനക്ക് അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അത് സേഫ് അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അവളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വേഷം മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ, അതായത് രാജകൊട്ടാരത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അവൾ വേഷം മാറി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ വേഷം മാറിയിട്ട് ഒരാണായി മാറി, അതുപോലെ വയോള എന്നുള്ള പേര് മാറ്റി സിസറിയോ എന്നുള്ള പേരാക്കി മാറ്റി. അങ്ങനെ അവൾ ഡ്യൂക്കിൻ്റെ പാലസിലേക്ക് ചെന്നു.
അങ്ങനെ വളരെയധികം പെട്ടെന്ന് തന്നെ ഡ്യൂക്കിനെ ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറാൻ സിസേറിയോയ്ക്ക് കഴിഞ്ഞു. സിസേറിയോയുടെ എല്ലാ കാര്യങ്ങൾക്കും സിസേറിയോ ആദ്യം അന്വേഷിച്ചിരുന്നത് വയോളയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഓസിനോ എന്ന് പറയുന്ന ഡ്യൂക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ വയോളയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്യൂക്കിനെ. അപ്പോൾ അവൾ പോലും അറിയാതെ തന്നെ അവൾ ആ ഡ്യൂക്കിനോട് പ്രേമത്തിലായി. അതായത് ഇഷ്ടം തോന്നി അവൾ അയാളോടുള്ള ഇഷ്ടത്തിൽ അവളാകെ ആ ഒരു സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അവളൊരു ആണായിട്ടാണല്ലോ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ അവൾക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ അവളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഓർസിനോ എന്ന് പറയുന്ന ആൾ എൻ്റെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള ആളാണ് എന്ന് അവൾ സ്വയം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടായത്. ഓർസിനോ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഓർസിനോയ്ക്ക് ഒരു ലവർ ഉണ്ട്, അല്ലെങ്കിൽ ഓർസിനോ ഒലീവിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒലീവിയെ ഇതൊന്ന് അറിയിക്കണം. അതറിയിക്കാൻ വേണ്ടിയിട്ട് സിസേറിയോട് പറഞ്ഞു, നീ പോയിട്ട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഒലീവിയോനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സിസേറിയോനെ പറഞ്ഞു വിടുന്നത്. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇതിൻ്റെ ബാക്കിൽ വേറൊരാളുണ്ടല്ലോ എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ ഒലീവിയെ കാണാൻ വേണ്ടി സിസേറിയോ അങ്ങോട്ട് ചെല്ലും. പക്ഷേ സിസേറിയോ വളരെ യങ് ആയിട്ട് വളരെയധികം കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കും. ട്വിസ്റ്റ് വേറൊന്നുമല്ല, ഒലീവിയയ്ക്ക് എന്ത് സംഭവിക്കുക വെച്ചാൽ ഒലീവിയ സിസേറിയോനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ലവ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു ലവ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. വയോള ഓർസിനോനെ ഇഷ്ടപ്പെടും, ഓർസിനോ ഒലീവിയനും ഇഷ്ടപ്പെടും, ഒലീവിയ സിസേറിയോനെ ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാവരും ഓരോരോ അബദ്ധത്തിൽ ചെന്ന് ചാടി പരസ്പരം ഒരു ട്രയാങ്കിൾ ലവ് ഫോം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഒന്നുകൂടെ പറയാം, വയോള എന്ന് പറയുന്നത് നമ്മളുടെ സിസേറിയോ, സിസേറിയോ നമ്മുടെ ഡ്യൂക്കായ ഓർസിനോനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഓർസിനോയ്ക്ക് ഇഷ്ടമാരെയാണ്, ഒലീവിയനെയാണ് ഇഷ്ടം, നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഒലീവിയക്ക് ഇഷ്ടം എന്ന് പറയുന്നത് സിസേറിയോ. അതായത് സിസേറിയോ ഇപ്പോൾ ഓർസിനോയുടെ ലെറ്ററും കൊണ്ട് പോയി. അപ്പോൾ ഓർസിനോയുടെ ലെറ്ററും കൊണ്ട് പോയ സമയത്ത് സിസേറിയോനെ കണ്ടപ്പോൾ ഒലീവിയക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് ഷേപ്പിലാണ് ഇവരുടെ ആ ലവ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒലീവിയയുടെ വീട്ടിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവളുടെ അങ്കിളാണ്, ഒരു റൗഡി ആയിട്ടുള്ള ഒരു കുടിയനായിട്ടുള്ള ഒരു അങ്കിൾ ഉണ്ട്. അങ്കിളിൻ്റെ പേരാണ് സർ ടോബി. പിന്നെ അവൾക്കൊരു ഫൂളിഷ് ഫ്രണ്ട് ഉണ്ട്, ആ ഫൂളിഷ് ഫ്രണ്ടാണ് ആൻഡ്രിയൂ. പിന്നെ പറയുന്ന ആളുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൽവോളിയോ ആണ്. മാൽവോളിയോ ഒരു ശരിക്കും ഒരു ക്ലവർ അല്ലാത്ത ഒരു പൊട്ടനെ പോലെ നടക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഒലിവിയോട് ഭയങ്കര പ്രേമമാണ്. അപ്പോൾ ഒലിവിയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ റീസൺ, അതായത് ഒലിവിയോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് മാൽവോളിയോ തെറ്റിദ്ധരിക്കുന്ന ഒരു സീനാണ് ഇനി പറയാൻ പോകുന്നത്. ഒലിവിയോ ശരിക്കും അവനെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവൻ വിചാരിക്കുകയാണ്, മാൽവോളിയോ വിചാരിക്കുകയാണ് ഒലിവിയയ്ക്ക് തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എപ്പോഴും എന്നെ കൂട്ടി വിളിക്കുന്നത് അല്ലെങ്കിൽ എന്നെ സെർവൻ്റാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും അവനൊരു പൊട്ടനാണ്, വെറുതെ മണ്ടത്തരങ്ങളല്ലാതെ പറയില്ല, ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊരു പാർട്ടി പ്ലാൻ ചെയ്യും. പാർട്ടി മീൻസ് ഒരു കുടിച്ചിട്ട് എന്തെങ്കിലും, അതായത് കുടിക്കുക, വെള്ളമടി പാർട്ടി എന്നൊക്കെ പറയില്ലേ, അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ മാൽവോളിയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒലീവിയയുടെ അങ്കിളായ ടോബിക്ക്, സർ ടോബിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇവനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് ഇവനെ എങ്ങനെയെങ്കിലും അവൾക്ക് എതിരാക്കണം എന്നുള്ളൊരു ചിന്ത അയാളിൽ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, മരിയ എന്ന് പറയുന്ന ഒരു സെർവൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവളെ കൊണ്ട് ഒലീവിയയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ കത്തെഴുതും. കത്തെഴുതിയിട്ട് അത് ആർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ മാൽവോളിയോയ്ക്ക് കൊടുക്കും. മാൽവോളിയോ അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ അത് ചിരിച്ചുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചാലും നീ അത് ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവൾ പറയുകയാണ്, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയും, ഒരു യെല്ലോ കളർ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയും, അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാൽവോളിയോ വളരെയധികം സർപ്രൈസ്ഡ് ആവും, കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഒലീവിയ ഇങ്ങനെ ഒരു റെസ്പോൺസ് തരും എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ അവൾ പറഞ്ഞ രീതിയിൽ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കും. അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൾ വിചാരിക്കും, ഇയാൾക്ക് എന്താ പ്രാന്താണോ, എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്നുള്ള രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഓർക്കും,
ലെറ്ററിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് എത്ര ദേഷ്യപ്പെട്ടാലും ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വരുന്ന കാരണം അയാൾ ചിരിച്ചുകൊണ്ടേ നിൽക്കും. അത് കാണുമ്പോൾ ഇവൾക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വരും. അങ്ങനെ ഇവൾ പറയും, ഈ മണ്ടനെ പിടിച്ചിട്ട് തുറങ്കിലടയ്ക്കൂ, അതായത് ഇവനീ പുറം ലോകം കാണണ്ട, വിവരമൊക്കെ വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഇവനെ അവിടെയുള്ള കൽത്തുറങ്കിൽ അടയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോഴും ഇവൻ അറിയില്ല ഇവള് വേണമെന്ന് വെച്ച് ചെയ്യണതാന്ന് അറിയില്ല. അപ്പോഴും തമാശയാണെന്നാണ് മാർബോളിയോ വിചാരിക്കുന്നത്. പക്ഷേ കാര്യം സീരിയസ് ആയിട്ട് മാറാണ്. ആ സമയത്താണ് നമ്മുടെ സെബാസ്റ്റ്യൻ ഒരു ക്യാപ്റ്റൻ്റെ ഹെൽപ്പിൽ, ക്യാപ്റ്റൻ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പ്രകാരം ഈ ദ്വീപിൽ എത്തിച്ചേരുന്നത്. ആ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു, അദ്ദേഹത്തിൻ്റെ പേര് അന്റോണിയോ എന്നാണ്. അന്റോണിയോയും ഡ്യൂക്കും തമ്മിൽ പണ്ടൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ക്യാപ്റ്റൻ ഒരിക്കലും ആ ഇലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്ക് വരില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഇയാളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ വീണ്ടും തിരിച്ച് ഇവർ ആ ദ്വീപിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ സെബാസ്റ്റ്യനെ അവിടെ വിട്ടിട്ട് അന്റോണിയോ തിരിച്ചു പോകും. അപ്പോൾ സെബാസ്റ്റ്യൻ അതിലിങ്ങനെ നടക്കുകയാണ്. സെബാസ്റ്റ്യനോട് ഞാൻ പറഞ്ഞ പോലെ ഒലീവിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സെബാസ്റ്റ്യനെ കാണുമ്പോൾ എല്ലാവരും, സെബാസ്റ്റ്യനോടല്ല ഒലീവിയയ്ക്ക് ഇഷ്ടം, സിസറിയോനോടാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിസറിയോയും സെബാസ്റ്റ്യനും ട്വിൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആണും ഒരു പെണ്ണും. പക്ഷേ വയോളയാണ് സിസറിയോ ആയിട്ട് മാറിയത്. പക്ഷേ വയോള സിസറിയോ ആയി മാറിയപ്പോൾ ശരിക്കും കാണാൻ സെബാസ്റ്റ്യനെ പോലെ തന്നെയായിരുന്നു. രണ്ടുപേരും ഒരേപോലെ കാണുമ്പോഴൊക്കെ ആർക്കായാലും തെറ്റിപ്പോകും ആൾക്കാരെ. അപ്പോൾ സെബാസ്റ്റ്യനെ കണ്ടിട്ട് സിസറിയോ ആണെന്ന് പറഞ്ഞിട്ട് പലരും വന്ന് മാറിപ്പോവുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ഓരോരോ അവസ്ഥകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെയധികം കോമിക് ആയിട്ടുള്ള ഒരു മോഡിലാണ് ആ ഒരു ഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ഒലീവിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒലീവിയയുടെ ലവ് സിസറിയോനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സിസറിയോക്ക് അറിയാം ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ അറിയിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അറിയിക്കാൻ വേണ്ടി പോകും. അറിയിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്നത് സെബാസ്റ്റ്യനെ ആയിരിക്കും. സെബാസ്റ്റ്യനോട് പറയും, സിസറിയോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, നീ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയും. പക്ഷേ നമ്മുടെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പുതിയ ആളല്ലേ, അയാൾക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവില്ല. സിസറിയോ എന്ന് പറയുന്ന ഒരു പേര് പോലും കേട്ടിട്ടില്ല അയാൾ. അപ്പോൾ ഇയാൾ ഒരു വലിയ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്ഞി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ നോ പറയാൻ പറ്റും? അപ്പോൾ അവൻ ഓക്കെയാണ്, അവൻ സമ്മതിക്കും. ആ സമയത്തിലാണ് അന്റോണിയോ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പെട്ടിട്ട് നേരെ ഡ്യൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഡ്യൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സിസറിയോനെ കാണുമ്പോൾ സെബാസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് അന്റോണിയോ ഹെൽപ്പ് ചെയ്യണം, തന്നെ ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കും. പക്ഷേ സിസറിയോ അത് റിജക്റ്റ് ചെയ്യും. കാരണം സിസറിയോ ഇതുവരെ അയാളെ കണ്ടിട്ട് പോലുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇയാളിങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങും. കരയാൻ തുടങ്ങുമ്പോൾ ഇവൾക്ക് മനസ്സിലാകും എൻ്റെ സഹോദരൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്ത അവളിലേക്ക് വീണ്ടും വരും. ഈ സമയം മാൽവോളിയോ ഒരു ഡാർക്ക് റൂമിനകത്ത് കിടക്കുകയാണ്. അപ്പം അവൾക്ക് അവൻ അറിയില്ല എന്നെ ഇങ്ങനെ എല്ലാവരും ചതിച്ചു തന്നൊന്നും അവൻ അറിയില്ല. അപ്പം അവനെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ് എല്ലാവരും കൂടെ ചെയ്യുന്നത്. അതുപോലെ അവൻ അറിയില്ലായിരുന്നു അവിടെയുള്ള ആ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് തന്നെ കുരങ്ങ് കളിപ്പിക്കാമെന്ന് അവൻ അറിയില്ലായിരുന്നു. അതായത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർ ടോബി, അതുപോലെ തന്നെ മരിയ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ആ വീട്ടിൽ. ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ അവനിട്ട് വെട്ട് കളിപ്പിക്കായിരുന്നു. പക്ഷെ അവനത് അറിയണ്ടായിരുന്നില്ല. അതിനുശേഷം വയോളയും ഓർസിനോയും കൂടെ ഒലീവിയയുടെ വീട്ടിലേക്ക് പോവാണ്. ഒലീവിയയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സിസറിയോ ആണെന്ന് പറഞ്ഞിട്ട് സിസറിയോ ആണ് ചെല്ലുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഒലീവിയ വെൽക്കം ചെയ്യും. കാരണം സെബാസ്റ്റ്യനോട് ഓൾറെഡി ലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഓർസിനോ വളരെയധികം അന്തം വിട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുടെ ഇഷ്ടത്തെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞില്ല. ആ സമയത്ത് ആ സ്റ്റേജിലേക്ക് ഒപ്പം തന്നെ സെബാസ്റ്റ്യനും കയറി വരും. സെബാസ്റ്റ്യനും കൂടെ കയറി വരുമ്പോഴാണ് അവർക്ക് പരസ്പരം മനസ്സിലാവുന്നത് അവർ രണ്ടും സഹോദരനും സഹോദരിയുമാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവരുടെ റീയൂണിയൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ സിസറിയോ പറയും, ഞാനിങ്ങനെ വയോളയാണ്, ഒരു സ്ത്രീയാണ്, ഞാനിങ്ങനെ കഷ്ടകാലം കൊണ്ട് എന്തുകൊണ്ടാണ്, റീസൺ എന്താണ് എന്നുള്ളതെല്ലാം അവിടെ തുറന്നു പറയും. അതുപോലെ തന്നെ വയോളയ്ക്ക് ഡ്യൂക്കിനെ ഇഷ്ടമാണ് എന്നും പറയും. അപ്പോൾ അവളൊരു പെണ്ണാണ് എന്ന് മനസ്സിലായതും അതുപോലെ തന്നെ കാണാൻ വളരെ സുന്ദരി ആയതുകൊണ്ട് തന്നെ ഇവളെ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിക്കാം. ഡ്യൂക്കിന് ഓക്കെയാണ്, ഡ്യൂക്ക് സമ്മതിക്കും, കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ഡ്യൂക്ക് സമ്മതിക്കും. അതുപോലെ തന്നെ വയോളയ്ക്ക് ഡ്യൂക്കിനെ ഇഷ്ടമാണെന്ന് ഡ്യൂക്കിനോട് തുറന്നു പറയുകയും ചെയ്യും. അതൊരു സൈഡിൽ അവരുടെ മാരേജ് നടക്കുന്നു. പിന്നെ ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒലീവിയയും സെബാസ്റ്റ്യനും തമ്മിലുള്ള മാരേജ് നടക്കുന്നുണ്ട്. ഇതാണ് ഒരു ഹാപ്പി എൻഡിങ്. അതുമാത്രമല്ല പിന്നെ കല്യാണം നടക്കുന്നത് സർ ടോബി, അതായത് അവളുടെ ഒലീവിയയുടെ അങ്കിളും അതുപോലെ തന്നെ മരിയയും തമ്മിലുള്ള മാരേജും നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും
ഈ കപ്പിൾസ് വളരെയധികം അവരുടെ ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മെൽവോളിയോ മാത്രം ആകെ പെട്ടുപോയൊരവസ്ഥയിൽ അവൻ ഡാർക്ക് റൂമിൽ കിടക്കുകയാണ്. അവൻ ഇനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും അവന് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. കാരണം എല്ലാവരും തന്നെ ഇങ്ങനെ ചതിച്ചല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ചതിച്ചത് എന്നുള്ളൊരു ചിന്തയാണ് അവന്. കാരണം ലെറ്റർ എഴുതുന്നു, ലെറ്റർ എഴുതി കൊടുത്തു, എന്നിട്ട് എന്നെ കളിയാക്കി, അങ്ങനെ അവനെ തുറങ്കിൽ അടച്ചു, ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട. അപ്പം അങ്ങനെയുള്ളൊരു ചിന്തയിലിരിക്കുന്ന മെൽവോളിയോ ആണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്റ്റോറി ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് അവസാനിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സമ്മറി. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്തിരിക്കും.